പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ നിങ്ങൾക്ക് ഏവർക്കും ക്രിസ്വീസിൽ എന്റെ സ്നേഹവന്ദനം എൺപത്തിയേഴാം സങ്കീർത്തനത്തിന്റെ ഒന്നു മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങളെ അടിസ്ഥാനമാക്കി ഒരു ഒരനുഗ്രഹിക്കപ്പെട്ട ചെറിയ ചിന്ത പറയുവാൻ ദേവസ്നയിൽ ആഗ്രഹിക്കുകയാണ് ഈ സങ്കീർത്തന ഭാഗത്ത് വളരെ ആത്മീയമായിരുന്ന ചില പ്രത്യേക വിഷയങ്ങൾ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ അനേക ആളുകളും തങ്ങൾ ജനിച്ച ജീവിച്ച മണ്ണിനെ സംബന്ധിച്ച് അതായത് തങ്ങളുടെ ജന്മസ്ഥലത്തെ സംബന്ധിച്ച് പ്രശംസയുള്ള ആളുകളാണ് രഹൂദനെ സംബന്ധിച്ച് അവന് ഇസ്രായേൽ ദേശത്ത് ജനിച്ചവനാണ് എന്ന് പറയുമ്പോൾ അവന്റെ ഹൃദയത്തിലേറെ സന്തോഷവും തികഞ്ഞ ആത്മവിശ്വാസവും അവനുണ്ട് നമ്മൾ ഓരോരുത്തർക്കും നാം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഓർമ്മയുടെ ചെപ്പിഴന്ന് അടർത്തിയെടുക്കുവാൻ കഴിയുന്ന ചില പ്രത്യേക സ്ഥലങ്ങളോട് ബന്ധപ്പെട്ട ഓർമ്മകൾ നമ്മൾ അവശേഷിക്കുന്നു ഒരു പക്ഷെങ്കിൽ അത് ദൈവത്തോട് നാം ഒരു പ്രത്യേകമായ പ്രതിഷ്ഠയോ തീരുമാനമോ ചെയ്യുവാൻ കാരണമായ നമ്മുടെ ഒരു ചർച്ച് ബിൽഡിംഗിലെ ഒരു സ്ഥലമായിരിക്കാം അതല്ലെങ്കിൽ നമ്മുടെ ബാല്യകാല ഇടപെടലുകളിൽ നാം ഏർപ്പെട്ടുള്ള ഏതെങ്കിലും സ്ഥലങ്ങളോ പഠിച്ച സ്കൂളുകളോ കോളേജുകളോ വായനശാലയോ അങ്ങനെയുള്ള ഏതും ആയിരിക്കാൻ സാധ്യതയുണ്ട് ദൈവത്തിനും തന്റെ മെമ്മറിയിൽ വളരെ പ്രശസ്തമായിരിക്കുന്ന സ്ഥാനം ദൈവം നൽകിയിട്ടുള്ള ഒരു സ്ഥലമാണ് സിയോൻ എന്ന് പറയുന്നത് ആ സിയോനെക്കുറിച്ച് ഇതിന്റെ രണ്ടാം വാങ്ങിൽ പറയുന്നത് യഹോവ സ്ഥാപിച്ച സിയോന്റെ പടിവാദികളെ ദൈവം മറ്റെല്ലാറ്റേക്കാളും അധികം സ്നേഹിക്കുന്നു ദൈവത്തിന്റെ സ്നേഹം ദൈവത്തിന്റെ മഹത്വം ഇതെല്ലാം പ്രദർശിപ്പിക്കപ്പെട്ട സ്ഥലമാണ് സിയോൻ എന്ന് പറയുന്നത് ഇവിടെ ഞാൻ ഈ വിഷയം പറയുമ്പോൾ ക്രിസ്തീയ വിശ്വാസികളായിരുന്ന നമ്മയെ സംബന്ധിച്ചും ഈ സിയോനെ വളരെ പ്രാധാന്യമറിയിക്കുന്ന ഒന്നാണ് കാരണം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫിലിപ്പിയ ലേഖനം മൂന്നാം അധ്യയത്തിന്റെ ഇരുപതാം വാക്യത്തിൽ അപ്പോസുണ്ടായി പോലൂസ് ഇങ്ങനെ പറയുന്നു നമ്മുടെ പൌരത്വമോ സ്വർഗത്തിലാകുന്നു അവിടെ നിന്ന് നമ്മുടെ കർത്താവായ യേശു രക്ഷിതാവായി വരും എന്ന് നാം കാത്തിരിക്കുന്നു ഇപ്പൊ ക്രിസ്തീയ വിശ്വാസികൾക്കും സ്വർഗീയ സിയോൻ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഭൌമിയ സിയോൻ എന്ന് പറയുന്നത് സ്വർഗീയ സിയോന്റെ ഒരു നിഴലായിട്ടാണ് വിശുദ്ധ തിരുവെടുത്തിരിക്കുന്നത് മൂന്ന് ചിന്തകളാണ് സിയോനെ സംബന്ധിച്ച് ദൈവത്തിന് നഗരം എന്നുള്ള ആ അടിസ്ഥാനത്തിൽ ഞാനിവിടെ പറയുവാനായിട്ടുണ്ട് ഒന്ന് അവർ ഫൗണ്ടേഷൻസ് ആർ ഇൻ സയൻ നമ്മുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് അത് സിയോലാണ് അത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ അടിസ്ഥാനം ദൈവവചനത്തിന്റെ അടിസ്ഥാനം ദൈവിക വെളിപ്പാടുകളുടെ അടിസ്ഥാനം ദൈവ മഹത്വത്തിന്റെ പ്രദർശനത്തിന്റെ അടിസ്ഥാനം ഇതെല്ലാം എവിടെയാണ് സിയോലാണ് നമുക്ക് അറിയാമല്ലോ ദൈവത്തിന്റെ വചനം നമുക്ക് ലഭിച്ചത് ഈ ഭൂതജാതി മുഖാന്തരമാണ് കാര്യം അങ്ങനെയാണ് സംഖ്യയിൽ വായിക്കുന്നത് അവൻ അവർക്കാണ് തന്റെ അരുളപ്പാടുകളെ കൊടുത്തത് അതുപോലെ മറ്റൊരു ജാതിക്കും അവൻ ചെയ്തിട്ടില്ല എന്ന് വായിക്കുന്നു അതുകൊണ്ട് ദൈവവചനം നമുക്ക് ലഭിച്ചത് ഇസ്രായേലിനോട് ബന്ധനാണ് അതുകൊണ്ട് നമ്മുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഇവിടെ ഈ സിയോലിനാണ് അതുപോലെ തന്നെ ദൈവ ജീവനുള്ള ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം നമുക്ക് വെളിപ്പെടുത്തിയ സിയോളാണ് നമ്മുടെ കർത്താവായ യേശുവിനെ ലോകത്തിന് സംഭാവന ചെയ്തതും സിയോനാണ് യഹൂദ ജാതിയാണ് അതുകൊണ്ട് നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ സിയോനാണ് സിയോൻ നമ്മയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് അതുകൊണ്ടാണ് സിയോൻ യാത്ര ചെയ്തതിൽ മനമേ ഭയമൊന്നും എന്ന് പാട്ടുകാരും പാട്ടുള്ളത് രണ്ടാമതായി അവ ഫാമിലി ഈസ് സൈൻ നമ്മുടെ കുടുംബം സിയോനിലാണ് എന്താ ഇന്റെ അർത്ഥം ഇവിടെ സങ്കീർണകാരൻ ചില ആളുകളെ കുറിച്ച് പ്രസ്താവിക്കുന്നു ഇവനും അവനും അവിടെ ജനിച്ചു എന്ന് സിയോനെ കുറിച്ച് പറയും എന്നാണ് പറയുന്നത് ഒരു സഹസ്രാബ്ദ സങ്കീർത്തനമാണ് അവിടെ സഹസ്രാബ്ദ സങ്കീർത്തനത്തിൽ ഈ സങ്കീർത്തനത്തിന്റെ എഴുത്തുകാരായ ആളുകൾ അവർ സഹസ്രാബ്ദ ദേവാലയത്തിന്റെ പരാകാരത്തിൽ നിൽക്കുമ്പോൾ തങ്ങൾക്ക് ജീവിതത്തിൽ പരിചയം ഇല്ലാതിരുന്നവരും ലോകത്തിൽ ഒരിക്കലും ഈ അനുഗ്രഹിക്കപ്പെട്ട സ്ഥലത്തേക്ക് ഒരു കൂട്ടിച്ചേർപ്പ് എന്ന നിലയിൽ വന്നെത്തുവാൻ സാധിക്കുമെന്ന് വിശ്വസിക്കാൻ കഴിയാതിരുന്നവരുമായിട്ടുള്ള ഒരുവറ്റം ആളുകൾ ഫെലിസ്തീർ സോർ ഖൂർഷിയർ റഹബിയർ ഇവരെ എല്ലാം അവിടെ കണ്ടു അവരോട് ഈ സംഗീർക്കാർ ചോദിച്ചു നിങ്ങൾ ശശാബ്ദ സങ്കീർത്തനമാണ് ഭാവിയിൽ ചോദിക്കുന്ന കാര്യമാണ് വണ്ടി നിങ്ങൾ നിങ്ങളെങ്ങനെയാ ഇവിടെ വന്നത് അവർ പറഞ്ഞു ഞങ്ങൾ ഇവിടെ ജനിച്ചു ഫെലിസ്തീനോട് ചോദിച്ചു നീ എങ്ങനെ എങ്ങനോട് വന്നു അവൻ പറഞ്ഞു ഞങ്ങളോട് ജനിച്ചു സൂര്യനും ഘൂഷീനും രഹബീയനും ബാബിലോനും എല്ലാം പറഞ്ഞു ഇവനും അവനും അവിടെ ജനിച്ചിരിക്കുന്നു അപ്പോൾ വാസ്തവത്തിൽ നാം എല്ലാവരും ജനിക്കുവാൻ കാരണമായ സ്ഥലമാണ് സിയോൻ അതാണ് ഹൈബ്രാലയനത്തിൽ അപ്പോസായ പോലൂസ് പറയുമ്പോൾ നാം ഇപ്പോൾ വന്നിട്ടിരിക്കുന്ന സ്ഥലം സീനായ് മലയുടെ അടി താഴ്വരയിലല്ല മറിച്ച് സ്വർഗീയ സിയോനിലേക്കാണ് അനേകായിരം വിശുദ്ധന്മാരുടെ സംഘത്തിലേക്കാണ് പുണ്യാത്മാക്കളുടെ ആത്മാക്കളുടെ അടുത്തേക്കാണ് ഹാബേൽ രക്തത്തേക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിന്റെ അടുത്തേക്കാണ് എന്ന് പറയുന്നു സോ അവർ ഫാമിലിൻ അവ നമ്മുടെ ആത്മീജീവത്തിന്റെ അടിസ്ഥാനം സിയോണിലാണ് നമ്മുടെ കുടുംബത്തിന്റെ അടിസ്ഥാനം സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേരെഴുതുവാൻ കാരണമായ പിതാവിന്റെ സന്നിധി എന്ന പേഴ്സണലായി പോലൂസ് പറയുന്നു മൂന്നാമതായി അവർ ഫൗണ്ടൻ സാറിൻ സൈൻ നമ്മുടെ ജീവ ഉറവും സിയോനിലാണ് അത് വളരെ വ്യക്തമായി പറയുന്നത് ഓൾ മൈ സ്പ്രിംഗ് സാറിൻ യു എന്റെ ഉറവുകളൊക്കെയും നിന്നലാകുന്നു വാക്യം ഏഴ് എന്ന് ഇവിടെ സംഗീതകാരൻ പറയാണ് ഇവിടെ സ്പ്രിങ്സ് അതായത് ഉറവുകൾ എന്ന് പറയുന്നത് ഫൗണ്ടൻസ് എന്നുള്ള അർത്ഥത്തിലാണ് നീരുറവുകൾ എന്നുള്ള അർത്ഥത്തിലാണ് നമ്മുടെ ജീവിതത്തിന്റെ ഉന്മേഷം നമ്മുടെ ജീവിതത്തിന്റെ ബലം നമ്മുടെ ജീവിതത്തിന്റെ ആത്മീയ ശക്തി ഇതിന്റെ എല്ലാം ഉറവിടം സിയോനാണ് ഞാൻ എന്റെ വാക്കിൽ ദീർഘിപ്പിക്കുന്നില്ല ഇവിടെ നിർത്തട്ടെ വളരെ ഷോർട്ടായി മെഡിറ്റേഷൻ അതായത് നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ ഓർത്തിരിക്കുവാൻ കഴിയുന്ന ഒരു സ്ഥലം അല്ലെങ്കിൽ ഒന്നിലധികം സ്ഥലങ്ങൾ എല്ലാ ആളുകളുടെയും ജീവിതത്തിലുണ്ട് ഒന്നിയിലത് സ്കൂള് അല്ലെങ്കിൽ ഒരു ചർച്ച് ബിൽഡിങ് അല്ലെങ്കിൽ നമ്മൾ മറ്റേർപ്പെട്ട ഏതെങ്കിലും കാര്യങ്ങളേർപ്പെട്ട ഒരു പ്രത്യേകമായ സ്ഥലം ദോസ് മെമ്മറീസ് ആർ നോട്ട് വാഷ്ഡ് ഔട്ട് അങ്ങനെയുള്ള ഓർമ്മകൾ നമ്മൾ ഓടി മറിയുന്നില്ല ഇവിടെ ദൈവത്തിനും അതിപ്രധാനമായ സ്ഥലമാണ് സിയോൻ ആ സിയോനുള്ള ബന്ധത്തിൽ ക്രിസ്തീയ വിശ്വാസികളായ നമുക്കും അതീവമാകുന്ന ബന്ധമുണ്ട് സ്വർഗീയ സിയോനായി ഒരുക്കപ്പെടുന്നവരാണ് ഞാനും നിങ്ങളും ഇവഴി സങ്കേതത്തിൽ മൂന്ന് കാര്യങ്ങളാണ് സങ്കേതകാരൻ പറയുന്നത് നമ്മുടെ ഫൗണ്ടേഷൻ അടിസ്ഥാനം അത് സിയോനിലാണ് സിയോനില് അവൻ നമുക്കായി ഒരു മൂലക്കല്ലായി തീരുവാൻ എന്നാണ് പാട്ടുകാരും പാടിയിട്ടുണ്ട് ഞാൻ സിയോനിൽ ശ്രേഷ്ഠവും മാന്യവുമായ ഒരു കല്ല് ഒരു മൂലക്കല്ല് തന്നെ ഇടുന്നു അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകുകയില്ല എന്നാണ് തിരുവനന്തപുരമായി നമ്മുടെ രക്ഷയുടെ അടിസ്ഥാനം ദൈവവചനം നമുക്ക് ലഭിച്ചതിന്റെ അടിസ്ഥാനം അതുപോലെ കർത്താവായി യേശുവിനെ ലോകത്തിനും രക്ഷിതാവായി ലോകത്തിനും സംഭാവന ചെയ്ത ദേശം ഇതെല്ലാം യഹൂദദേശമാണ് സിയോനാണ് അതുകൊണ്ട് നമ്മുടെ രക്ഷയുടെ അടിസ്ഥാനം സിയോലാണ് രണ്ട് നമ്മുടെ കുടുംബത്തിന്റെ അടിസ്ഥാനം സിയോലാണ് അതായത് ഇവനും അവനും കൃപയാൽ യേശുക്രിസ്തുവിന്റെ വിശ്വാസാൽ അവിടെ എന്ന് പറയുവാൻ കഴിയുന്ന സ്വർഗത്തിനും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേർ കാരണമായ സ്വർഗീയ പിതാവിന്റെ കുടുംബത്തിന്റെ അടിസ്ഥാനം സിയോനാണ് മൂന്നാമതായി നമ്മുടെ ജീവ ഉറവ് അവൽ അതായത് നമ്മുടെ ആത്മീയ ജീവത്തിന് ആവശ്യമായിരിക്കുന്ന ബലം സന്തോഷം ഉന്മേഷം സ്ഥിരിച്ച് ആത്മീക ശക്തി ഇതിന്റെയെല്ലാം ഉറവിടം നാം വായിക്കുന്നത് സിയോയിൽ നിന്നാകുന്നു എന്നാകുന്നു പ്രിയപ്പെട്ട വിശ്വാസികളെ പ്രിയപ്പെട്ടവരെ ഈ ചിന്തകൾ നമ്മുടെ ആത്മീയ ദൈവത്തിന്റെ പ്രബുദ്ധതയ്ക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മുഖാന്തരമാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും ഈ ധ്യാനം കൊണ്ട് അനുഗ്രഹിക്കുമാറാകട്ടെ ക്രിസ്തുവിന്റെ മൌത്തരമായ ശുശ്രൂഷയിൽ നിങ്ങളുടെ സഹോൻ സുവിശേഷകൻ ടൈറ്റസ് ഫ്രം ഇടയാറുള്ള താങ്ക് യു